ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നേത്രദാനം ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഓസാനം ഐ സെന്ററിലെ കൺസൾട്ടന്റ് ഓഫ് താൽമോളജിസ്റ്റ് ഡോക്ടർ യാസ്മിൻ അലി നമസ്കാരം മാം നമസ്കാരം മാം അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നേത്രദാനം എന്നതാണ് അപ്പം നേത്രദാന പക്ഷാചരണമാണെങ്കിലിപ്പോൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത് മാം അതിൻ്റെ ഒരു ഒരു പ്രാധാന്യം ഇങ്ങനെ ഒരു ആചരിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ടൊന്ന് വിവരിക്കുമോ ആദ്യമായി പറയാനുള്ളത് ദേശീയ നേത്രദാന പക്ഷാചരണം എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് ആഘോഷിച്ചു വരുന്നത് ആചരിച്ചു വരുന്നത് അതായത് നേത്രദാനത്തെക്കുറിച്ച് പൊതുജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കാനും കൂടുതൽ പേരെ നേത്രദാനത്തിലേക്ക് പ്രേരിപ്പിക്കാനും അതിന്റെ പ്രാധാന്യത്തെയും ആവശ്യകതയും കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനും അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും ഒക്കെ വേണ്ടിയിട്ടാണ് ദേശീയ തലത്തിൽ ഈ ഒരു രണ്ടാഴ്ചകാലം നമ്മൾ നേത്രദാന പക്ഷാചരണം എന്ന രീതിയിൽ ആചരിച്ചു പോകുന്നത് കോളർ നോക്കാം ഹലോ ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ആരാണ് ഹലോ ഞാൻ അമ്മ ചോദിച്ചോളൂ അടുത്ത് ഗുഡ് ഈവനിങ് മാം പറഞ്ഞോളൂ ഡോക്ടർ എനിക്ക് ഞാൻ രണ്ടു മണിയോരൊക്കെ നല്ലവരും അത് കണ്ണുനീര് വരും ആ പിന്നെ ഉറക്കം കിട്ടത്തില്ല എന്താ ഡോക്ടർ കണ്ണിന് കാഴ്ചക്കുറവൊന്നും വലുതായിട്ടില്ല കണ്ണിന് കാഴ്ചക്കുറവില്ല ഇല്ല കണ്ണിന് വെള്ളം വരുന്നതാണോ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് അത് ആ അത് കാഴ്ചയൊക്കെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ആ ആ ആ ആ ആളാണ് ഈ കണ്ണീന്ന് വെള്ളം വരുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം അപ്പൊ നിന്ന് മുക്കിലേക്ക് വരുന്ന ഒരു പാതയുണ്ട് അപ്പൊ എന്തെങ്കിലും ബ്ലോക്കോ കാരണങ്ങളോ ഉള്ളത് ഉണ്ടെങ്കിൽ ഇതുപോലെ കണ്ണുനീര് ഏ വന്നോണ്ടിരിക്കും പിന്നെ ഉറക്കം കിട്ടാ ഉറക്കം കിട്ടുന്നില്ലാന്ന് അല്ലേ പകലുറങ്ങുന്ന ആളാണോ കൂടുതൽ ആ ഉറങ്ങുന്നത് കുറയ്ക്കും ുന്നത് അങ്ങനെ മാത്രമേ ഉറക്കം രാത്രി ഓക്കെ ഓക്കെ വിളിച്ചിരിച്ചു നന്ദി മാമിപ്പം പറഞ്ഞു ഈ ഒരു ഒരു വാരാചരണം ആചരിക്കുന്നതിന്റെ ഒരു പ്രാധാന്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് വീണ്ടും ഒരു ശ്രോത കൂടി നമ്മുടെ ആരാ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം റേഡിയോയുടെ റേഡിയോടെ കുറയ്ക്കണേ ഹലോ ആ ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ആ സർ പറഞ്ഞോളൂ ഗുഡ് ഈവ്നിങ് ഡോക്ടർ എനിക്ക് ഒരു സംശയമുള്ളത് ഞാൻ ഇതുവരെ കണ്ണാടി വെച്ചിട്ടില്ലായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവല്ലേ പോയപ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി ഐ ടെസ്റ്റ് ചെയ്യണമെന്ന് പോയി ഐ ടെസ്റ്റ് ചെയ്തു അവരവരില്ലെന്ന് നോക്കി കഴിച്ചിട്ട് ഒരു നാലഞ്ച് ടെക്നീഷ്യനും രണ്ടുമൂന്ന് ഡോക്ടേഴ്സും എല്ലാം മാറി മാറി നോക്കി എന്താ അവര് പറഞ്ഞത് ഓപ്പറേഷന്റെ കാൻട്രാക്ടിന്റെ ഒന്നും കാണുന്നില്ല പക്ഷെ നിങ്ങള് കണ്ണാടി ഉപയോഗിക്കണം എന്നെല്ലാം പറഞ്ഞ് അവര് കണ്ണാടി കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണാടിക്കുള്ള പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നു ഓക്കേ ഞാനൊരു കണ്ണാടിക്കിടയിൽ പോയി കാണിച്ചു ഇപ്പോഴുള്ള ഒരു പ്രോഗ്രസീവ് ലെൻസ് ഉണ്ടല്ലോ അതെ അതെ അതിനുവേണ്ടി ഓർഡർ ചെയ്തു

ില്ല എനിക്ക് വായിക്കാം എനിക്ക് പേപ്പറൊക്കെ വായിക്കായിരുന്നു ദൂരക്കാഴ്ചക്ക് മാത്രം ഒരല്പം മംഗലം ഉണ്ടായിരുന്നു അതായത് ഒരു പത്തിരുന്നൂറ് അടി ദൂരെയുള്ള ഒരു ബോട്ട് വായിക്കാനോ എടുക്കാനോ സ്വല്പം പ്രയാസമായിരുന്നു അപ്പം ദൂരക്കാഴ്ചയ്ക്കുള്ള ഒരു ലെൻസ് നേരത്തെ ഉപയോഗിക്കുവായിരുന്നു എല്ലപ്പോഴും യാത്ര എല്ലായിടത്തും പോവുകയോ എടുക്കുകയോ ചെയ്യുമ്പോൾ ബൈക്കിലോ പോകുമ്പോൾ ആ അതാണ് സാർ അത് ആയിട്ട് സാറിന് കാഴ്ചക്കുറവ് ഉണ്ടായിരുന്നു എന്നാലും കണ്ണാടി വെച്ചാൽ ആയിട്ട് ക്ലിയർ ചെയ്തിരു ക്ലിയർ ചെയ്തിരുന്നില്ല അത് കാരണം ഇത്രയും നാൾ ഉപയോഗിക്കാതെ പെട്ടെന്ന് ആദ്യമായിട്ട് നല്ലപോലെ ഗ്ലാസ് വെക്കുന്ന പ്രോഗ്രസീവ് ഗ്ലാസ് വെച്ചതിന്റെ ഒരു പ്രശ്നമാണ് അത് ഒരു മാസത്തോളം എങ്കിലും നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലാസ് വെച്ചാൽ മാത്രമേ അതുമായിട്ട് നമ്മൾ യൂസ്ഡ് ആവത്തുള്ളൂ നമുക്കത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ കണ്ണീന്ന് പിന്നെ തുടർന്ന് വെക്കുകയാണ് ചെയ്യുന്നത് ആ അത് എന്തായാലും നമ്മൾ സ്ഥിരം വെച്ചാൽ മാത്രമേ നമ്മൾ ആ കണ്ണാടി സ്ഥിരം വെച്ച് നമ്മൾ കണ്ണാടി ഉപയോഗിച്ച് അതിലായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് അതുമായിട്ട് യൂസ്ഡ് ആവത്തുള്ളൂ അന്നാലേ നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തുള്ളൂ അതെ വിളിച്ചതിന് നന്ദി ശ്രോതാക്കൾ വിളിക്കണ നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഒൻപത് മൂന്ന് ഒന്ന് 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 വീണ്ടും ഒരു ശ്രോതാവ് ചേരുന്നു ഹലോ 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 ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ആരാണിത് മാളവിക ചോദിച്ചോളൂ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ എനിക്ക് വയസ്സാണ് വയസ്സാ അപ്പൊ ഞാനിപ്പോ കണ്ണാടി വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ലാസ്റ്റിക് സർജറി എന്നു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ കണ്ണാടി ഇല്ലാണ്ട് എന്നാൽ നല്ലപോലെ കാഴ്ച ഉണ്ടാവും അപ്പം അതെന്താ കണ്ണാടി ഉപയോഗിക്കുന്ന ആളാണ് അതെ പവർ എത്ര ഉണ്ടെന്ന് ഒന്നിന് ടൂ പോയിന്റ് ഒന്നിന് ടൂ പോയിന്റ് ടൂ ഫൈവും ആണ് ആ ഇപ്പൊ പതിനാറ് വയസ്സുണ്ട് അല്ലേ ലാസ്റ്റ് ചെക്കപ്പ് നടന്നിട്ട് ആറ് മാസത്തേക്ക് കൂടുതലായോ ആ അപ്പൊ നമ്മള് സാധാരണ മയോപ്പിയ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ആണിപ്പോ മാളവയ്ക്ക് ഉള്ളത് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ ഇപ്പൊ കുറച്ച് നാള് കണ്ണാടി വെച്ചു ഇനിയിപ്പോ കുറച്ച് നാള് കഴിയുമ്പോൾ നമുക്ക് കണ്ണാടി വെക്കണ്ടെന്നുള്ളൊരു രീതിയിലാണ് െങ്കില് നമ്മൾ ഒരു പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ കണ്ണിന്റെ പവർ സ്റ്റേബിൾ ആവും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അധികം ഒരു പോയിന്റ് ഫൈവ് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്തൊരവസ്ഥ വരും അങ്ങനെയുള്ള പവർ സ്റ്റേബിൾ ആയതിനു ശേഷമാണ് നമ്മൾ ലേസിക് എന്ന പ്രൊസീജിയർ അഡ്വൈസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പോ ലേസിക് പ്രൊസീജിയർ വഴി നമ്മൾ കണ്ണിന്റെ കണ്ണാടിയിലുള്ള പവർ നമ്മൾ കൃഷ്ണമണിക്ക് ലേസർ വഴി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് അതിനുശേഷമാണ് നമ്മൾ കണ്ണാടി ഉപേക്ഷിക്കാം എന്നുള്ള രീതിയിൽ വരുന്നത് ഓക്കെ ഡോക്ടർ അതെ വിളിച്ചതായിരുന്നു നന്ദി മറ്റൊരു ശ്രോത കൂടി ചേരുന്നുണ്ട് ഹലോ 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 ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ആരാണിത് ീ കണ്ണിനകത്ത് അങ്ങ് ചൊറച്ചിലും ഒരുമാതിരി ഒരു പൊട്ടുപോലൊരെണ്ണം കിടപ്പുണ്ട് അതങ്ങ് ചെല നേരം ഭയങ്കര വേദന ഒന്നും കാണാൻ വയ്യ ഇരുട്ട് പോലും ഇങ്ങനെ അങ്ങ് മൂടി വരും ഒരു കണ്ണയെ കാണാത്തല്ല കണ്ണി കൂടെ ചെറുതായിട്ട് വെള്ളവും വരും അമ്മ കണാശുത്രി വന്ന് കാണിച്ചിട്ടുണ്ടോ പോയി ഒരു കണ്ണാടി എനിക്ക് ആ ആറ് മാസത്തിൽ കൂടുതലായോ അവിടെ പോയിട്ട് മൂന്ന് മാസം മാസാവത്തേ ആവത്തേയുള്ളൂ കണ്ണിന്റെ ചൊറിച്ചിലിന് തുള്ളിമരുന്നൊഴിച്ചാൽ മാറാവുന്നതാണ് പക്ഷേ ഒരു തുള്ളിമരു നോഴിച്ചാലും അത് പൂർണ്ണമായി മാറില്ല കണ്ണിന്റെ ചൊറിച്ചിൽ എന്നുള്ളത് അപ്പം കാലാവസ്ഥ വ്യത്യാസം അനുസരിച്ച് അല്ലെങ്കിൽ പൊടി അലർജി ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും പൊടിയടിച്ചാലോ എന്തായാലും തുടർന്ന് ഇങ്ങനെ വരും ഞാൻ തൊഴിലുറപ്പിൽ പോകും അന്നേരം ഞാൻ ഈ ചെയ്യാൻ വെച്ചേക്കും അതുകൊണ്ട് അതിന് എന്താ ചെയ്യണം ഓപ്പറേഷൻ ചെയ്യണോ ഇല്ല അത് നമ്മൾ നോക്കിയിട്ടാണ് തിമരൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റുന്നത് ഈ കണ്ണിന്റെ കൃഷ്ണമണിയിൽ കറുപ്പ് കിടക്കുന്ന കിടക്കുമ്പോ എന്തുവാറു ചെറിയ ഒരു പൊട്ട് പോലെ അത് മാഡം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കൃഷ്ണമണിയുടെ കാര്യങ്ങളൊക്കെ ആ മറുഗ് പോലെ ആയിരിക്കും അത് ഇദ്ദേഹത്തെല്ലാം കാണുന്ന പോലത്തെ മറുകുകൾ കാണാറുണ്ട് കൃഷ്ണമണി കണ്ണിന്റെ വെള്ളയില് കൃഷ്ണമണിക്കകത്ത് ഒരു വെള്ള പൊട്ടുപോലാ ആ ഹാ 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 അത് കാരണം എന്തെങ്കിലും ഉണ്ടോ ഇവർക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല ആ ഹാ ഹാ ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ചില്ലേ അതെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് ു മാഡം എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്നത് കാണുന്നതെന്താന്നുള്ളത് കണ്ടാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ ആശുപത്രിയിൽ വന്ന് കാണിച്ചാലേ അതെല്ലാം അറിയാൻ പറ്റുള്ളൂ വിളിച്ചതിന് നന്ദി അപ്പോൾ മാം അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനൊരു ആചരണം എന്താണെന്ന് പറഞ്ഞു അപ്പൊ മാം ഈ നേത്രദാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കണ്ണു കൊടുക്കുന്നു ഇതാണ് നമ്മുടെ എല്ലാം ഒരു മാം ശരിക്കും എന്താണ് നേത്രദാനം എന്ന് പറഞ്ഞത് ആക്ച്വലി മരണാന്തരം ഒരു വ്യക്തി തന്റെ കണ്ണുകൾ വഴി രണ്ട് അല്ലെ അതിൽ കൂടുതൽ വ്യക്തികൾക്കോ കാഴ്ച നൽകുന്ന ഒരു ദാനത്തിനെയാണ് നമ്മൾ നേത്രദാനം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനും അതിന്റെ കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട് അതെല്ലാം മാറ്റാനും പിന്നെ ഇത് കൊണ്ടുള്ള ആവശ്യകതയും പ്രാധാന്യത്തെയും കുറിച്ച് പറയാൻ ആണ് ആൾക്കാരെ കൂടുതൽ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എന്താണ് ഈ രണ്ടാഴ്ച കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നേത്രദാനം എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് ഒരു മരണാന്തരം മാത്രമേ അത് നമ്മൾ കണ്ണുകൾ ദാനം ചെയ്യാൻ പറ്റുകയുള്ളു നമുക്ക് മറ്റൊരു ശ്രോതകൂടി ലൈനിൽ ഹലോ ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ആരാണിത് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഞാൻ ബീച്ചിനടുത്തു രാജു ആണ് എനിക്ക് ഗ്ലൂക്കോമ വന്ന് രണ്ടു കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടതാണ് എനിക്ക് അറിയണ്ടത് പിന്നെ ഇത് ഒരു കണ്ണിന് പിന്നെ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ടാണ് ഇത് നഷ്ടപ്പെടുന്നത് എന്നൊന്ന് പറയാമോ ഗ്ലൂക്കോമ ഹലോ ഹലോ ഏത് നഷ്ട ഗ്ലൂക്കോമ തുടങ്ങി ആ അതിനുശേഷം എത്ര വർഷം ഒരു കണ്ണ് കാഴ്ച നഷ്ടപ്പെടുന്ന കാര്യം അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സാറേ നമ്മള് ഗ്ലോക്കോമ ചിലവർക്ക് ഗ്ലോക്കോമ തന്നെ പലതരത്തിലുണ്ട് ചിലവർക്ക് കാഴ്ച കണ്ണിന്റെ പ്രഷർ കൂടി നല്ല വേദനയോടുകൂടി വരുമ്പോഴാണ് ചിലവർ അറിയുന്നത് ചിലവരാണെങ്കിൽ എന്താ സാധാരണ പോലെ ഹോസ്പിറ്റലുകളിൽ പോയി പരിശോധിക്കുമ്പോൾ അവരുടെ അവിടെ പ്രഷർ ചെക്ക് ചെയ്യുമ്പോഴാണ് കണ്ണിന് പ്രഷർ ഉണ്ടെന്ന് തന്നെ അറിയുന്നത് അങ്ങനെ പലതരത്തിലുള്ള രീതിയിലുള്ള ഗ്ലോക്കോമ വരാം അപ്പൊ എത്ര നാളായി നമ്മൾ പ്രഷർ കൂടി നിൽക്കുന്നു നമ്മൾ അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ അതൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ അത് അതും തന്നെ അല്ല ഈ ഉയർന്ന പ്രഷർ കാരണം കണ്ണിന്റെ പ്രഷർ കാരണം കണ്ണിന്റെ ഏഹ് ഞരമ്പിന് എത്രത്തോളം എന്താ പറയാ എത്രത്തോളം ഇത് വന്നിട്ടുണ്ടെന്ന് അറിയുന്നത് അറിഞ്ഞിട്ടേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ എത്രത്തോളം അതിന് ഈ കണ്ണിന്റെ പ്രഷർ കാരണം കണ്ണിന്റെ ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളു ഞാനിത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോയപ്പോഴ് രണ്ടായിരത്തിലായിരുന്നു ആ സമയത്ത് ആദ്യമായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോയപ്പോ വലത് കണ്ണി ചെയ്യാൻ പോയ പറഞ്ഞു അത് ചെയ്തിട്ട് കാര്യമില്ല ഇത് വലത് കണ്ണി ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞു അതിനൊരു അൻപത് ശതമാനം കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് നിശേഷം കാഴ്ച നഷ്ടപ്പെട്ടു ആ കാഴ്ച തിരിച്ചു തരുമെന്നും പറഞ്ഞാണ് എന്നെ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായത് അതൊക്കെ പറഞ്ഞ് ഈ നിലവിലുള്ള കാഴ്ച മരണം വരെയും കിട്ടും ഓപ്പറേഷൻ

കാഴ്ച എത്രത്തോളം ഉണ്ടെന്ന് വരുന്നത് അതെന്നല്ല നമ്മൾ എത്ര കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ട കാഴ്ച ഈ ഓപ്പറേഷൻ ചെയ്തത് കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടില്ല ഉള്ള കാഴ്ച നിലനിർത്താനും കൂടുതൽ നിലനിർത്തുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത് അതന്നെ പറഞ്ഞിട്ടാണ് മൂന്ന് വർഷം വിട്ട് 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 ഇങ്ങനെ ഓപ്പറേഷൻ ഈ വലതു കണ്ണി തന്നെ ചെയ്തു അതിനുശേഷം ഇതവരെ കാഴ്ചയില്ല നഷ്ടപ്പെട്ടു പോയത്

ത് അത് 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 ഇടത്തേക്ക് എത്തുന്ന എൺപത് മാധാന കാഴ്ച കൊണ്ടായിരുന്നു പിന്നെ കാഴ്ച അപ്പഴും പിന്നെ ഗവൺമെന്റ് മുന്നേ ചെയ്തോണ്ട് അത്ര ചെയ്യാം ചെയ്ത് ചെയ്ത് ഒരു ആറു മാസം വരെ മരത്തി വെച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പൊ ഈ അന്നേരം ഈ ആദ്യം ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ കാഴ്ച ഉണ്ടാക്കണ്ടില്ല രണ്ടു കിണുണ്ട് കാഴ്ച ഇപ്പൊ കൊറച്ചു കാലമായിട്ട് വറുത്തേ കിണന് കാഴ്ച അപ്പൊ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അത് ഒന്നും കാണാൻ പറ്റത്തില്ല വറുത്തേക്കണോ കൊഴപ്പില്ല അപ്പൊ കണ്ണിക്കൊള്ളം കൊടുക്കുന്നുണ്ട് മൂന്നേരം മരുന്ന് മരുന്ന് അഞ്ചേരം മരുന്ന് ഒഴിക്കുന്നുണ്ട് എന്ത് എന്തൊരു സംഭവിച്ചത് ഒഴിക്കുവാണോ തിമിരത്തിന്റെ ശസ്ത്രക്രിയ ആണോ ചെയ്തത് തിമിരമാണോ തിമിരം ആ ഞരമ്പിന്റെ പ്രശ്നമൊന്നുമില്ല പറഞ്ഞല്ലോ അല്ലെ ഞരമ്പിന് കുഴപ്പമൊന്നും ഇല്ലാന്നു പറഞ്ഞായിരുന്നല്ലോ അല്ലെ നോക്കിയായിരുന്നല്ലോ കണ്ണിന്റെ പ്രഷർ തന്നെ ഉണ്ട് ആ കണ്ണിന്റെ പ്രഷർ പത്ത് ശതമാനമുള്ള കണ്ണിന്റെ പ്രഷർ കുറയ്ക്കാനുള്ള തുളിമരുന്നുകളായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനാണെങ്കിൽ അത് കണ്ണിന്റെ പ്രഷർ കുറയ്ക്കാനുള്ള തുള്ളി മരുന്നുകൾ നമ്മൾ ജീവന അവസാനം വരെ ഉപയോഗിക്കണം ഓ അത് നമുക്ക് ഞാൻ ചോദിക്കട്ടെ കാഴ്ച ഇപ്പം മൊത്തം പോയത് കൊണ്ടാണ് എന്തുകൊണ്ടാന്നുള്ളത് അത് ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ചാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ഞരമ്പ് എല്ലാം ടെസ്റ്റ് ചെയ്യാനുണ്ട് പിന്നെ ചിലർക്ക് തിമിരത്തിന്റെ ശസ്ത്രക്രിയ ചെയ്തതിനു ശേഷവും ലെൻസിന്റെ പുറകിൽ ഒരു പാട പോലെ വരും അപ്പം അത് നീക്കം ചെയ്താലും കാഴ്ച കിട്ടുന്നതുണ്ട് അത് നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടാലേ നോക്കിയാലേ എന്താണ് ഉള്ളത് എന്ന് അറിയാൻ പറ്റത്തുള്ളു വിളിച്ചതിന് നന്ദി അപ്പോൾ മാം നമ്മൾ പറഞ്ഞു വന്നത് നേത്രദാനം എന്താണ് എന്ന് പറഞ്ഞു മാം ഇതിന്റെ പിന്നിൽ പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ടല്ലോ അത് നമുക്കിപ്പം മൃതശരീരത്തിൽ നിന്ന് കണ്ണെടുത്ത് മാറ്റിക്കുമ്പോൾ അവിടെ ഒരു കുഴിയാകുമോ അപ്പൊ കാണാൻ അങ്ങ് വൈകൃതമായി മാറും അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ട് ആളുകൾക്ക് മാം നമുക്ക് നമുക്കതിലേക്ക് തന്നെ തിരിച്ചെത്താം നമുക്ക് ഒരു ശ്രോത കൂടി ചേരുന്നുണ്ട് ഹലോ ആ പറഞ്ഞോളൂ ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട് അത് കണ്ടിന്യൂ പ്രശ്നമുണ്ട് എത്ര കാലം മണി കുഴപ്പമില്ല അങ്ങനെ ഒരു പൊതുവെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലുണ്ടല്ലോ മാം എന്താണ് പറയാനുള്ളതിനെ കുറിച്ച് പണ്ടത്തെ രീതിയാണ് ഇങ്ങനെ കണ്ണ് മൊത്തത്തിൽ മൊത്തത്തിലെഴുക്ക് അതായത് ഗോളം മുഴുവനായിട്ട് എടുക്കുന്ന രീതിയായിരുന്നു പണ്ടെല്ലാം ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമ്മളുടെ കണ്ണിന്റെ നേത്രപടല അതായത് കൃഷ്ണമണിയും അതിനോട് ചുറ്റുമുള്ള വെള്ള അതായത് അതിൽ നിന്ന് ഒരു കുറച്ച് ഒരു മുന്നൂ ചെറിയ മില്ലിമീറ്റർ ഉൾപ്പെടുന്ന ഒരു കോർണിയോസ് ക്ലിയറൽ ബട്ടൺ എന്നാണ് അതിന് പറയുന്നത് അപ്പൊ കൃഷ്ണമണിയും അതിന് ചുറ്റുമുള്ള ഒരു വെള്ളഭാഗവും മാത്രമേ നമ്മൾ ഇത് എടുക്കുന്നുള്ളൂ കണ്ണിൽ നിന്ന് അത് തന്നെയല്ല അത് എടുത്തതിനു ശേഷം കണ്ണിൽ ഒരു പ്ലാസ്റ്റിക് ഷെല്ലു വെക്കുകയും പഴയ പോലെ കണ്ണ് കൺപോള അടച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെളിയുന്ന ഒരു വ്യക്തിക്ക് ആ മൃതദേഹത്തിൽ നിന്ന് കണ്ണെടുത്തതായി പോലും അറിയത്തില്ല അങ്ങനെയുണ്ട് വീണ്ടും ഒരു ശ്രോതാവ് ചേരുന്നു ഹലോ 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 ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ഡോക്ടറോട് ചോദിച്ചോളൂ പറഞ്ഞോട്ട് വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് എനിക്ക് ഒരു പതിനെട്ട് വർഷമായി ഈ ഹാർട്ടിനും പ്രശ്നം മാറ്റി വെച്ചോണ്ടിരിക്കുകയാണ് ആ അന്നേരം എനിക്ക് ചെറിയൊരു കണ്ണിനൊരു പാടയുണ്ടായിരുന്നു വിളക്കേക്കാണെങ്കിൽ അന്നേരം കണ്ണ് കാണിച്ചപ്പോ നൂറോ ന്യൂറോ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് അന്നേരം ന്യൂറോ നൂറോ അന്നേരം എനിക്ക് ചെറിയ ബ്ലഡ് ഡോട്ടൊക്കെ ഉണ്ട് തലച്ചോണ്ട് അങ്ങനെ പിന്നെ മയക്ക് ഇങ്ങനെ പറഞ്ഞു എനിക്ക് കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മയക്കു ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ എന്റെ പഴയ എല്ലാം പേടിച്ച് നോട്ടിട്ട് പറഞ്ഞ് നൂറായി തന്നെ കാണിക്കാൻ പറഞ്ഞു പിന്നെ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു അമ്മക്ക് ഇതിപ്പോ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ബ്ലീഡിങ് ഉണ്ടാവും ഇപ്പൊ ചെയ്താ അതുകൊണ്ടിപ്പണ്ടെന്ന് പറഞ്ഞു അതിന് നരമ്പിന് കൊഴപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞു കണ്ണിന്റെ നരമ്പിന് വെച്ച് ഒരു നല്ല ഉണ്ട് ഷറുണ്ട് ആ ഞാൻ അത് ഒഴിച്ചാ മതിയോ ഡോക്ടർ ചോദിക്കാനാണ് കണ്ണിന്റെ പ്രഷറിന്റെ മരുന്ന് നമുക്ക് നിർത്താൻ പറ്റുന്നതല്ല അപ്പൊ അതിനെന്തായാലും ഫോളോ അപ്പും കാര്യങ്ങളും വേണ്ടതാണ് അത് ഒരു ഡോക്ടർ പറഞ്ഞു ഡോക്ടറിനെ കാണിച്ചിട്ട് പ്രഷർ ചെക്ക് ചെയ്യേണ്ടതാണ് അത് നോർമൽ പ്രഷർ തുള്ളി ഒഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് കണ്ണിന്റെ പ്രഷർ നോർമലായിട്ട് നിക്കുന്നത് അപ്പൊ അത് നോക്കി ഡോക്ടർ അഡ്വൈസ് ചെയ്താൽ മാത്രമേ നിർത്താൻ പറ്റത്തുള്ളൂ കണ്ണിന്റെ പ്രഷറിന്റെ തുള്ളിമരുന്ന് അല്ലാതെ നമ്മളെ നിർത്താൻ പറ്റില്ല വിളിച്ചതിന് നന്ദി അപ്പൊ മാം അപ്പൊ നമ്മൾ പറഞ്ഞൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലുണ്ട് അപ്പൊ അതെന്താണെന്ന് വ്യക്തമായി മാം അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഒരു നേത്രദാനത്തിന് താല്പര്യം ഉള്ള ഒരാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണത് ഇപ്പൊ നമ്മളുടെ കണ്ണുകൾ നമുക്ക് ദാനം ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ തന്നെ ആദ്യം മെയിനായിട്ട് ഒരു നേത്രദാന സമ്മതപത്രം ഐ ഡൊണേഷൻ പ്ലഡ്ജ് ഫോം എന്ന് പറയും അത് അവൈലബിൾ അവൈലബിൾ ആണ് അതായത് ഒട്ടുമിക്ക ഐ ഹോസ്പിറ്റലുകളിലും ഐ ബാങ്ക് മെഡിക്കൽ കോളേജുകളിലും അത് ലഭ്യമാണ് അപ്പൊ അത് നമ്മൾ വാങ്ങിച്ച് അതിൽ നമ്മൾ ഒപ്പിടുക നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ബന്ധുക്കൾ അടുത്തറിയുന്ന രണ്ട് ബന്ധുക്കളുടെ ഒപ്പും കൂടെ ആ സമ്മതപത്രത്തിൽ വേണം എന്നിട്ട് ആ സമ്മതപത്രം നമ്മൾ ആ ബാങ്കിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവർ അതിന് നമ്മൾ ഒരു ടെസ്റ്റ് മോണി എന്ന രീതിയിൽ രണ്ട് കാർഡ് നമുക്ക് തരും അപ്പൊ അതിൽ ആ ഒരു കാർഡിൽ അത് ആ ഒരു കാർഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം മറ്റൊരു കാർഡ് നമ്മുടെ ഈ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ബന്ധുവിനും കൊടുക്കുന്നതാണ് അങ്ങനെ രണ്ട് കാർഡുകളുണ്ട് എന്നിട്ട് നമ്മൾ നേത്രദാനം ചെയ്തു എന്നുള്ളത് നമ്മൾ അടുത്തുള്ള ബന്ധുക്കളെ അറിയിക്കുകയും വേണം എന്നാൽ മാത്രമേ നമ്മൾ മരണം എന്നുള്ളത് ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാവുന്ന അപ്രതീക്ഷിതമായി സംഭവിക്കാവുന്നതാണ് അപ്പോൾ ആ സമയത്ത് അടുത്തുള്ള ഒരാൾ അറിഞ്ഞിരിക്കണം നമ്മൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് മാമിപ്പോ പലപ്പോഴും മരണം ആകസ്മികമായിട്ട് സംഭവിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായിരിക്കും അങ്ങനെ ഒരാൾ നേത്രദാനത്തിനുള്ള ഒരാൾ സമ്മതപത്രം നൽകിയ ഒരാൾക്ക് ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ കൂടെയുള്ള ബന്ധുക്കൾ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ആയിരിക്കും ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഏറ്റവും അടുത്തുള്ള ഐ ബാങ്കുകൾ അറിയിക്കുക എന്നുള്ളതാണ് അല്ലാതെങ്കിൽ നമ്മൾ ഇത്ര ദൂരെ ഉള്ള സ്ഥലം ടോൾ ഫ്രീ നമ്പർ ഉണ്ട് വൺ നയൻ വൺ നയൻ അല്ലെങ്കിൽ വൺ സീറോ ഫൈവ് നയൻ അത് രാഷ്ട്രമൊത്ത നമ്പർ ആണ് ടോൾ ഫ്രീ നമ്പറാണ് അതിൽ കോണ്ടാക്ട് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ഈ അടുത്ത് ഏറ്റവും അടുത്തുള്ള ഐ ബാങ്കിൽ നിന്നുള്ള ആൾ അധികൃതർ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് അവര് എത്രയും പെട്ടെന്ന് ഈ രോഗി മരണപ്പെട്ട ആളുടെ വീട്ടിലെത്തുകയും അതായത് ടെക്നീഷ്യനും ഡോക്ടർ അടങ്ങുന്ന ഒരു സംഘമുണ്ട് ഈ ഐ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് എത്രയും പെട്ടെന്ന് അതായത് ഒരു ഒരാൾ മരണപ്പെട്ടാൽ മൂന്ന് തൊട്ട് ആറു മണിക്കൂറിനുള്ളിൽ ഈ നേത്രം എടുക്കാനുള്ളതാണ് എടുത്തെടുത്തിരിക്കണം എന്നാലേ അത് പ്രയോജനപ്പെടുത്താൻ മറ്റൊരാൾക്ക് ഒരു പ്രയോജനപ്പെടുകയുള്ളു അതിന് അപ്പോ അങ്ങനെ എത്രയും പെട്ടെന്ന് ആ ടീം അവിടെ എത്തും എന്നുള്ളതാണ് പിന്നെ ഒരു മരണം സംഭവിച്ച വീട്ടിൽ അല്ലെങ്കിൽ മരണം സംഭവിച്ച ആളുടെ ബന്ധുക്കൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതായത് ആ മൃതദേഹം കിടത്തിയിരിക്കുന്ന റൂമിലെ ഫാൻ ഓഫ് ചെയ്തിട അങ്ങനെ ച്ചാ പിന്നെ എ സി ഉണ്ടെങ്കിൽ അത് ഓൺ ആക്കി ഇടുക പിന്നെ കണ്ണ് നന്നായി അടച്ചു വെക്കുക കണ്ണില് നനഞ്ഞൊരു തുണി അല്ലെങ്കിൽ കോട്ടൺ കൊണ്ട് കണ്ണ് നല്ലപോലെ അടച്ചു വെക്കുക പിന്നെ കണ്ണില് വെക്കുക അത് ഇതെല്ലാം ചെയ്യുന്ന വച്ചാൽ കൃഷ്ണമണി ഉണങ്ങാതിരിക്കുക എന്നുള്ളതാണ് എന്നാലേ അതുകൊണ്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രയോജനപ്പെടുന്നുള്ളൂ അപ്പൊ ഡ്രൈനസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ തല അല്പം ഒന്ന് പൊക്കി വെക്കുക ഈ ബോഡിടെ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പലപ്പോഴും ബന്ധുക്കളുടെ ഒരു കൂടി അത് അത് പറയുന്നുണ്ട് കാരണം ഒരാള് നമുക്ക് അയാൾക്ക് അയാളുടെ കണുകൾ കൊടുക്കണം എന്നുണ്ട് സമ്മതപത്രം നൽകി അത് പറഞ്ഞ് ഈ ബന്ധുക്കളുടെ ഒപ്പ് കൂടെ വേണം നമ്മൾ പറഞ്ഞായിരുന്നുള്ളു അപ്പൊ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അയാളുടെ അടുത്ത ബന്ധു സമ്മതിച്ചാൽ മാത്രമേ അയാളുടെ ദാനത്തിന് കൊടുക്കാൻ കൊടുക്കില്ലെങ്കിൽ അത് ആ പ്രൊസീജിയർ ഇല്ല അപ്പൊ എത്ര നേരം നീണ്ടു നിൽക്കും പലപ്പോഴും ഇത് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ അപ്പം ഈ എത്ര നേരം നീണ്ടു നിൽക്കും ഈ ഒരു പ്രൊസീജിയർ ആ അതെ അത് ആക്ച്വലി പറയുന്ന ഇങ്ങനെ ചിലവർക്ക് ഡൗട്ട് ഉണ്ട് കാരണം ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതുകൊണ്ട് ഈ തടസ്സങ്ങൾ വരുമോ എന്നുള്ളത് ഇത് ആക്ച്വലി ഒരു പതിനഞ്ചോ തൊട്ട് ഇരുപത് മിനിറ്റ് അത്രേ അത്രയുള്ള ഒരു പ്രൊസീജിയർ ആണ് സ്റ്റെറൈലായിട്ട് നല്ല ഓപ്പറേഷൻ പോലെ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് അതുകൊണ്ട് നല്ല വൃത്തിയായിട്ടും കാര്യങ്ങളായിട്ട് സ്റ്റെറൈൽ കണ്ടീഷനിലാണ് ചെയ്യുന്നത് എന്നാൽ കൂടുതലും ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൂടുതൽ എടുക്കത്തില്ല ഓക്കെ അപ്പൊ ഒരു കാര്യങ്ങൾക്കത് ഇതൊരു തടസ്സമായിട്ട് കാണണ്ട മാം അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു എന്തെല്ലാം പ്രൊസീജിയർസ് ആണ് ഇതെന്ന് അപ്പം ഇത് ഏത് രോഗമുള്ളവർക്കായിരിക്കും നമുക്ക് ഈ ഡൊണേറ്റ് ചെയ്യുന്നത് സ്വീകരിക്കാൻ പറ്റുന്നത് അതായത് നേത്രപടല അന്ധത കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു നേത്ര നേത്ര പടലം മാറ്റുവക്കൽ ശസ്ത്രക്രിയ കൊണ്ട് പ്രയോജനപ്പെടുന്നുള്ളൂ അല്ലാതെ കാഴ്ച ഈ കണ്ണിന്റെ ഞരമ്പിനു പ്രശ്നമുള്ളവർ ഗ്ലോക്കോമ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒപ്റ്റിക് പറയുന്ന കാര്യം ഡയബറ്റിസ് കാരണം ബാധിച്ച് കാഴ്ച പോയവർ അവർക്കൊന്നും ഈ ഒരു ഓപ്പറേഷൻ വഴി കാഴ്ച കിട്ടുകയില്ല ഓക്കെ നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ഞാൻ കോയുള്ള സംശയം പറഞ്ഞോ ചോദിക്കണ് പിന്നെ ഡയബറ്റീസ് വന്നിട്ട് കണ്ണിന് കാഴ്ച കുറഞ്ഞതിന് ശേഷം ഇപ്പൊ രണ്ടു വർഷമായിട്ട് ചികിത്സയിലാണ് അപ്പൊ എന്റെ കണ്ണ് ഞാൻ ദാനം ചെയ്യണമെന്ന് വെച്ചാൽ അത് എടുക്കുവോ രോഗിയായ കണ്ണ് ദാനം ചെയ്യണമെന്ന് വെച്ചാൽ അത് എടുക്കുവോ അതെടുക്കും അതാണ് പറഞ്ഞോളൂ സാർ പിന്നൊരു സംശയം എന്റെ കണ്ണിന് കാഴ്ച ഓൾറെഡി കുറഞ്ഞോണ്ടാവുന്ന ഞാൻ ട്രീറ്റ്മെന്റ് അതെ ഇത് പൂർണ്ണമായിട്ട് ആ കിട്ടുമോ ആ അതെ അതാണ് ആക്ച്വലി സാറ് നമ്മള് ഡയബറ്റിസ് കാരണമാണ് സാറിന്റെ ഞരമ്പിന് പ്രശ്നം കാരണമാണല്ലോ സാറിന് കാഴ്ച പോയത് കുറഞ്ഞു ഇരിക്കുന്നത് പക്ഷെ സാറിന്റെ കൃഷ്ണമണിക്ക് ഒരു കുഴപ്പവും ഇല്ല ആ അത് സാറിന് ദാനം ചെയ്യാവുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ നമ്മള് എടുക്കുന്നുള്ളൂ അപ്പൊ അതിന് കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സാറിന്റെ കണ് കൃഷ്ണമണി ആർക്ക് കൊടുക്കുന്നു അവരുടെ ഞരമ്പിന് വരെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കാഴ്ച കിട്ടുന്നതാണ് പൂർണ്ണ കാഴ്ച കിട്ടും കൃഷ്ണമണിക്ക് പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാൽ മതി അതാണ് നേത്രപടല അന്ധതയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത് വിളിച്ചതിന് നന്ദി നമുക്ക് വീണ്ടും ഒരു ശ്രദ്ധ കൂടി ചേരുന്നുണ്ട് ഹലോ 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 കേൾക്കുന്നുണ്ടോ ആ കേൾക്കാം ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ചോദിച്ചോളൂ ആ ഞങ്ങള് കണ്ണിന്റെ ഒരു കാഴ്ചേനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പൊ നമുക്ക് വായിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ചെറിയ അക്ഷരങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ കണ്ണ് നമ്മള് സ്ട്രെയിൻ ചെയ്ത് വായിക്കുമ്പോ ഈ നെറ്റീടെ അവിടെയൊക്കെ നമുക്ക് ഭയങ്കര േദന എടുക്കലും ഒക്കെയാണ് ഇപ്പോ അമ്പത്തഞ്ചു വയസ്സുണ്ട് ഇതുവരെ വേറെ ഡോക്ടറെ ഒന്നും കാണിച്ചിട്ടില്ല കണ്ണാടി വെക്കുന്നില്ല വെക്കുന്നില്ല ഇല്ല അപ്പൊ എന്താണ് എന്താണ് അതിന്റെ ഇതെന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു അമ്പത്തി വയസ്സുണ്ട് അഞ്ചു വയസ്സുണ്ട് ആ അത് അപ്പൊഴുത്ത് കാരണം അടുത്ത് വായിക്കാനുള്ള ബുദ്ധിമുട്ടല്ലേ ഉള്ളത് അടുത്ത് വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ് വായിക്കാൻ കാണാം ആ കേൾക്കുന്നുണ്ട് മാം പറയുന്ന അനുസരിച്ച് മാം അനുസരിച്ചിട്ട് വെള്ളയിട്ട് ഉള്ളത് പോലെയാണ് തോന്നുന്നത് അതാണ് അടുത്ത് വായിക്കാൻ ബുദ്ധിമുട്ടും ദൂരെ കാഴ്ച കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് അടുത്ത് ഈ വെള്ള എഴുത്ത് പ്രസ് എന്ന് പറയും വെള്ള എഴുത്തിനുള്ള കണ്ണാടി വെച്ചാൽ അത് മാറുന്നതാണ് ഈ സ്ട്രെയിൻ വരുന്നതും നമ്മൾ കണ്ണാട ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഈ വേദന വരുന്നതും കണ്ണിന് പ്രശ്നമായിട്ടൊക്കെ വരുന്നത് അപ്പോൾ അടുത്തുള്ള ഡോക്ടറിനെ കണ്ട് അടുത്ത് വെള്ള വേണ്ടിയിട്ടുള്ള കണ്ണാടി വെച്ചാൽ ഈ പ്രശ്നം മാറാവുന്നതാണ് ഷർ കൊണ്ടൊന്നുള്ള വേദനയല്ല അല്ലേ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ നമ്മൾ ചെക്കപ്പിനായിട്ട് റെഗുലർ ചെക്കപ്പിനായിട്ട് പ്രഷർ നോക്കേണ്ടതാണ് കണ്ണിന്റെ പ്രഷർ അതും ആകാം വായിക്കുമ്പോ മാത്രാണ് വേദനയുള്ളൂ വേദനയൊന്നും സ്ട്രെയിൻ കൊണ്ടായിരിക്കും അപ്പം നമ്മൾ എന്തായാലും അടുത്തുള്ള ഐ ഡോക്ടറിനെ കാണിക്കുക അപ്പം നോർമലി ഐ ഡോക്ടർ കാണുന്നതെങ്കിൽ നമ്മൾ കണ്ണിന്റെ കാഴ്ചയും നോക്കും അതിന്റെ കൂട്ടത്തില് തന്നെ നാൽപ്പത് കഴിഞ്ഞ ആൾക്കാർക്കെല്ലാം കണ്ണിന്റെ പ്രഷറും നോക്കും കണ്ണിന്റെ ഞരമ്പ് എല്ലാം റൂട്ടീൻ ഒരു ചെക്കപ്പ് പോലെ നടക്കുമ്പോൾ ഇത് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം ഓക്കെ നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് ഓക്കെ ആയി പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചെത്താം പറഞ്ഞിരുന്നല്ലോ ആർക്കൊക്കെ ഇത് സ്വീകരിക്കാമെന്ന് പറഞ്ഞു ആർക്കൊക്കെ ദാനം ചെയ്യാനായിട്ട് പറ്റും ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇത് എല്ലാവരുടെ ഒരു ഡൗട്ട് ആണല്ലോ ആർക്കൊക്കെ ദാനം ചെയ്യാൻ പറ്റും ഇതിന് ഒരു ഒരു വ്യക്തിയുടെ വയസ്സോ അയാളുടെ ജാതിയോ മതമോ അങ്ങനെ ഒന്നും ഒരു തടസ്സമല്ല ഒരു രണ്ടു വയസ്സ് ിൽ കൂടുതൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും ഒരു എൺപത് എൺപത്തി അഞ്ചോ എഴുപത് എഴുപത്തിയഞ്ചു വയസ്സുള്ള ആരുടെയും നമുക്ക് ദാനം ചെയ്യാവുന്നതാണ് പ്രായമായ ഉപയോഗിക്കാം അപ്പൊ അത് അതിന്റെ നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞതിനു ശേഷം ഒന്നി അത് വേറൊരാളുടെ കാഴ്ചയ്ക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അതൊരു പഠന സംബന്ധമായ രീതിയിൽ റിസർച്ച് പേർപ്പസിനായാലും ഉപയോഗിക്കാം അതുകൊണ്ട് അതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല ഏതു വ്യക്തിക്കും വേണമെങ്കിലും എത്ര വയസ്സുള്ളവർക്ക് വേണമെങ്കിലും കൊടുക്കാം എന്തെങ്കിലും ഉള്ളവർക്ക് ഉള്ളവർക്ക് കൊടുക്കാൻ മുൻപ് ചോദിച്ചല്ലോ ഡയബറ്റിക്സ് ചാൻസ് ഉണ്ട് എന്താണ് ില്ല അതൊരു തടസ്സമല്ല ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ പ്രഷർ ഉള്ളവർക്ക് പിന്നെ മറ്റേ നേരത്തെ കാട്രാക്ടിമിരത്തിന്റെ സർജറി ചെയ്തവർക്ക് അങ്ങനെയുള്ളവർക്ക് എല്ലാം കണ്ണു ദാനം ചെയ്യാവുന്നതാണ് അതൊരു തടസ്സമേ അല്ല പിന്നെ എന്തെങ്കിലും നമ്മള് മരണസമയത്ത് മരണ കാരണം അറിയില്ല ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അയാൾക്ക് പകർച്ചവ്യാധിയുണ്ട് ഇങ്ങനെ എയ്ഡ്സ് രോഗം അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് ബി സി പോലത്തെ ഉള്ള രോഗങ്ങൾ അല്ലെങ്കിൽ എന്താ റേബീസ് പിന്നെ ചില ന്യൂറോ സംബന്ധമായിട്ടുള്ള ജേക്കബ് ക്രൂസ്ഫെൽ ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂറോ അസുഖങ്ങൾ പിന്നെ ബ്ലഡിൽ രക്തത്തില് അണുക്കൾ അണുബാധയുള്ള സെപ്റ്റസീമിയ ഉള്ള പേഷ്യൻസ് കണ്ണുകൾ നമ്മൾ എടുക്കാറില്ല എടുക്കാറില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇത് ഒരു അതെ പ്രശ്ന മാമിപ്പം നമ്മൾ കണ്ണ് ആർക്കെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞു മാം ഇപ്പം ഇതിനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ നേരത്തെ തന്നെ സമ്മതപത്രം കൊടുക്കുന്നത് പറഞ്ഞു ബാക്കി ഇതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ മതിയാന്ന് പറഞ്ഞു അപ്പം എല്ലാവർക്കും ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഇത് എന്തെങ്കിലും മതപരമായൊക്കെ എല്ലാവർക്കും ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമല്ലോ മാം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ശരിക്കും ഇതിന് ഇത് ഒരു നമ്മൾ അതാണ് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ടാഴ്ചക്കാലം നമ്മൾ ആചരിക്കുന്നത് തന്നെ ഇങ്ങനത്തെ ഉള്ള ഈ തെറ്റിദ്ധാരണകളും കൂടുതൽ മനുഷ്യരെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ മതപരമായ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് നമ്മളുടെ കണ്ണുകൾ വഴി ബാക്കി രണ്ടോ രണ്ടിലോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജനങ്ങൾക്ക് കാഴ്ച കിട്ടുക നൽകാമെന്നുള്ള ഒരു കാര്യം വലിയ ഒരു വലിയ കാര്യമാണ് അത് അതിനൊരു മതം ഒരു തടസ്സമേ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം ഐ ബാങ്കില് സൂക്ഷിക്കുന്നു പറഞ്ഞല്ലോ നമുക്ക് ആവശ്യത്തിലേക്ക് വരാൻ നമുക്ക് ശ്രോത കൂടി ലൈൻ ചേരുന്നുണ്ട് ഹലോ 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 ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ നാല് വർഷമായി പക്ഷെ മാറ്റി വെച്ചായിരുന്നു മാറ്റി വെച്ചി വെച്ചു പക്ഷേ ഇപ്പൊ പൂർണ്ണമായും ആ കണ്ണിന്റെ കാഴ്ച അതിന് എന്ത് കാരണത്താലാണ് മാഡം കോർണിയ മാറ്റി വെക്കേണ്ടി വന്നത് കണ്ണിന് ഒരു ചമപ്പ് വന്നായിരുന്നു നമ്മൾ അടുത്തൊരാശു കാണിച്ചു ഒന്നര മാസം ചികിത്സിച്ചു അവര് വ്രണം വന്നിട്ടാണോ ായിരുന്നു വെറും ചേച്ചായിരുന്നു അപ്പൊ അങ്ങനെ മരുന്ന് ഒഴിച്ച് അപ്പഴ് കണ്ണിനൊരു മങ്ങല് വന്ന് പറഞ്ഞു അത് മരുന്നിന്റെ എഫക്റ്റ് ആയത് അങ്ങ് മാറുള്ളു അത് കഴിഞ്ഞ് കൊറച്ച രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴും ഇടയിടത്ത് നിൽക്കുന്നത് കണ്ട് ഞങ്ങള് വീണ്ടും ചെന്ന് ഡോക്ടറെ കണ്ട് പറഞ്ഞപ്പോ അവര് വേറൊരു മരുന്ന് വന്നു അത് ഒഴിച്ചപ്പോ രാവിലെ നോക്കിയപ്പോൾ നോക്കുന്നതെല്ലാം മഞ്ഞ ആയിട്ടാണ് കാണുന്നത് പിന്നെ അവസാനം അവിടെ ഒരു ഒന്നര മാസത്തോളം ഞങ്ങൾ ചികിത്സിച്ചു പിന്നെ ഞങ്ങൾ അവര് വേറൊരു ആശുപത്രിയിലേക്ക് എഴുതിട്ടന്ന് അവിടെ ചെന്ന് ഡോക്ടർമാർ ഇതെല്ലാം നോക്കിയിട്ട് അവര് അവിടെ എന്ന് പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് എഴുതിട്ടന്ന് അങ്ങനെ അവിടെ വെച്ചായിരുന്നു ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് പക്ഷെ ഇപ്പൊ ആ കണ്ണിന്റെ ഒരു കണ്ണ് ഒരു കണ്ണിന്റെ കാഴ്ച പൂർണമായും അങ്ങ് പോയി ചെയ്ത കണ്ണിന്റെ അല്ലേ ശരി ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഉണ്ട് ചിലപ്പോൾ ആ മാറ്റി മാറ്റിവെച്ചത് മാഡത്തിന് ചിലപ്പോ അത് മാഡത്തിന്റെ ദേഹത്തെ ശരീരത്തിൽ അത് എടുത്തില്ല അങ്ങനെ വന്നിട്ടാകാം അങ്ങനെ ഒരു പ്രശ്നം വന്നത് അത് നമ്മൾ വന്ന് കാണിച്ചാലേ കറക്റ്റ് ഉള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞരമ്പിനൊന്നും എന്ന് പറഞ്ഞല്ലോ അല്ലേ ഞരമ്പിന് ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ആ ഹാ 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 പിന്നെ പിന്നെ ഇത് കാരണം ഇങ്ങനത്തെ റിജക്ഷൻ എന്ന് പറഞ്ഞ ഗ്രാഫ് റിജക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മള് ചെയ്ത് മാറ്റിവെച്ച കണ്ടീഷൻ ഇപ്പം ഇൻഫെക്ഷൻ ആയിരുന്നേ കണ്ണ് ഇൻഫെക്ഷൻ ആയിരുന്നു ആ അതാണ് അതുകൊണ്ടാണ് ആ അതാണ് ഇൻഫെക്ഷൻ ആയ ഉള്ളിൽ ഇൻഫെക്ഷൻ പഴുത്തുപോയി അത് കാരണമാണ് അതെ അതെ അതുകൊണ്ടാണ് ആ മാം അപ്പം നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഡൌട്ടാണ് എന്താ ചെയ്യേണ്ടത് മാം നേരത്തെ പറയുന്ന കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്ന് അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് നമ്മളത് നമ്മുടെ നേത്രദാനം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്താണ് മാം ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് അതായത് നേത്രപടല അന്ധത അതിനെയാണ് കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണമണിയാണ് ഉദ്ദേശിക്കുന്നത് കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ സുതാര്യമായ ഒരു ലെയറാണ് ആ സുതാര്യമായ ആ നേത്ര പടലത്തിന് പല കാരണങ്ങൾ മൂലം അതിന് അതാര്യമായി മാറും അത് അതിന്റെ അവസ്ഥ തന്നെയാണ് നമ്മൾ കോർണിയൽ ബ്ലൈൻഡ്നെസ് അഥവാ നേത്രപട പടല അന്ധത എന്ന് പറയുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു ഈ നേത്ര പടല അന്ധത മൂലം കാഴ്ച നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കൃഷ്ണമണി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വഴി കാഴ്ച കിട്ടുകയുള്ളു അപ്പൊ പല കാരണങ്ങൾ കാരണം ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാകാം നമുക്ക് കാരണത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ശ്രുത കൂടി ചേരുന്നുണ്ട് ഹലോ ആ ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ചോദിച്ചോളൂ എന്റെ ഓപ്പറേഷൻ ഒന്നര ഒന്നരമാസമായി അന്നേരം ഈമരത്തിന്റെ ആ തിമരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒന്നര മാസമായി രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഭയങ്കര ചുമയും ഛർദ്ദിലും ആയിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ ചുമച്ചത് കൊണ്ടോ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ടല്ലേ ആ ആ ഏത് ഏത് രീതിയിലുള്ള സർജറിയാണ് കീഹോൾ സർജറി ആണോ ചെയ്തത് അമ്മയ്ക്ക് ഓപ്പൺ അല്ല ഓപ്പൺ സർജറി ചെയ്തിട്ട് ലെൻസ് വെച്ചതാണ് ആ ഇല്ല അത് അങ്ങനെ കുഴപ്പമില്ല രണ്ടാഴ്ചകാല അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചെക്കപ്പിന് പോയില്ലായിരുന്നോ പോയി 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 ചെറിയ വേദനയുണ്ട് മാഡത്തിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അതെ 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 അങ്ങനെ പ്രശ്നമില്ല കാരണം ഇപ്പോഴത്തെ ആധുനിക രീതിയിലുള്ള ഓപ്പൺ സർജറി ആയാലും പെട്ടെന്ന് തന്നെ അത് മുറിവുകളൊക്കെ ഉണങ്ങുന്നതാണ് അപ്പൊ അതുകൊണ്ട് അത് കാഴ്ചക്ക് വേറെ ലെൻസ് പ്രശ്നോ ഒന്നും ചെയ്യുന്നില്ല കുത്തിക്കുള്ള ചുമ അതിനു ശേഷമാണോ ആ അപ്പൊ തുളിമരുന്നെല്ലാം കൃത്യമായിട്ട് ഇട്ടാൽ മാത്രം മതി മാഡം ഇത് കാരണം വേറെ പ്രശ്നം വരുത്തില്ല ഇനിയിപ്പൊ അടുത്ത ചെക്കപ്പ് എന്നാ ഉള്ളത് എന്ന് വെച്ചാൽ കണ്ണാടി തന്നിട്ടുണ്ട് ആ അത് അതെ അത് പ്രശ്നമുള്ള കാര്യമല്ല പേടിക്കേണ്ട കാര്യമില്ലാട്ടോ ഗ്ലാസ് ഉപയോഗിക്കാം ഗ്ലാസ് അതെ അതെ ആ അല്ല ഇത് എല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും അത് കുഴപ്പമില്ല അമ്മ പേടിക്കേണ്ട കാര്യമില്ല അതിൽ ശരി മാഡം ഓക്കെ വിളിച്ചതിന് നന്ദി വീണ്ടും ഒരു ശ്രുത കൂടി ചേരുന്നു കൂടി പോകാം ഹലോ 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 സ്വാഗതം ചോദിച്ചോട് പനയത്തു രാജേന്ദ്രത്തു പറഞ്ഞു സർവത്തിമൂന്ന് വയസ്സുണ്ട് ആറ് ആറുമാസത്തിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പം രണ്ട് കണ്ണിന് ചുമര കൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴെനിക്ക് കാഴ്ചയിൽ വലിയ ബുദ്ധിമുട്ടില്ല പേപ്പറൊക്കെ വായിക്കുന്നുണ്ട് പക്ഷേ ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഗ്ലാസ് ഉപയോഗിച്ചിരുന്നു ഗ്ലാസ് ഇല്ലാതെ പറ്റത്തില്ലായിരുന്നു അതിന് ശേഷം ക്ലാസ് ഉപയോഗിക്കാത്തത് അപ്പൊ അത് ഈ ഇപ്പഴും ചെയ്യണമെന്ന് പറയാന്ന് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ രണ്ടുപേരും ഇത് ഉണ്ടെന്ന് പറഞ്ഞ കാരണം അത് ഈ എന്താണെന്ന് പ്രത്യാക്കറിയാ ഡോക്ടറെ ആ വിളിച്ച് ഓക്കേ അത് ഇപ്പോ പണ്ടൊക്കെയാണ് നമ്മള് പണ്ടത്തെ നമ്മള് തിമരൊക്കെ വരുമ്പോ തിമരം മുറ്റിയതിന് ശേഷം മാത്രമേ പണ്ടത്തെ സർജറികൾ ചെയ്യാറുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ അത് കൂടുതലും ഓപ്പൺ സർജറികളാണ് അപ്പോൾ പക്ഷെ ഇപ്പോഴത്തെ ടെക്നോളജി എല്ലാം വ്യത്യാസം വന്നതോടുകൂടി ഇപ്പം മെഷീൻ ബേസ്ഡ് ആയിട്ടുള്ള സർജറികളാണ് ചെയ്യുന്നത് കീഹോൾ എന്നൊക്കെ പറയും ഫേക്കോ എന്നൊക്കെ പറയുന്നത് കീഹോൾ സർജറികളാണ് അപ്പൊ അതിൽ നമ്മൾ ഇത്രയും മുറ്റുന്നത് വരെ ഇപ്പോൾ ആദ്യം വെയിറ്റ് ചെയ്യാറില്ല ശരിക്കും നമ്മുടെ കാഴ്ച കാഴ്ചയുടെ അവസ്ഥ നോക്കും കാഴ്ചയുടെ അവസ്ഥ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തിമരം ചെയ്യുന്നതാണ് നല്ലത് എമർജൻസി ആയിട്ട് ചെയ്യണം എന്ന് പറയില്ല പക്ഷെ അവസ്ഥ ഒന്നും കാണാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ആരും വെയിറ്റ് ചെയ്യാറില്ല കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫേക്കോ എന്നൊക്കെ പറഞ്ഞുള്ള പുതിയതിൽ കോംപ്ലിക്കേഷൻ ഉള്ളൂ കേട്ടോണ്ടിരുന്ന അതെ അതെ ആ അങ്ങനെയാണ് അപ്പൊ എമർജൻസി ആയിട്ടൊന്നല്ല പക്ഷെ അധികം വൈകിക്കാതെ ചെയ്യുന്നത് തന്നെയാണ് ഒരു കണ്ണ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു ആറ് മാസം കഴിഞ്ഞിട്ടോ വല്ലതും അടുത്തതും കൂടെ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശമേ ആണ് അതായിരിക്കും നല്ലതായിട്ടുള്ളത് ഇങ്ങനെ പതിനഞ്ചു വർഷത്തിന് മുമ്പ് ആ അത് കുഴപ്പമില്ല സാറേ അത് കാർഡിയോളജി ആഹ്ലിൻ ആ ഹാ 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 ഓക്കെ ഇൻസുലിൻ നമുക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ആയാൽ മാത്രം മതി അതെന്ന് തന്നെയല്ല കാർഡിയോ പ്രശ്നമുള്ള ആളാണെങ്കിൽ കാർഡിയോളജിസ്റ്റിന്റെ നിങ്ങൾ കാണിക്കുന്ന കാർഡിയോളജിസ്റ്റിന്റെ ഒരു ഫിറ്റ്നസ് ലെറ്റർ വേണം അത്ര കാരണം ചില മരുന്നുകൾ നിർത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ അവർ പറയുന്ന രീതിയിൽ നിർത്തിയിട്ട് ചെയ്യാവുന്നതാണ് അതൊന്നും ഒരു അതൊന്നും ഒരു ഇത് പ്രശ്നമുള്ള കാര്യമേ അല്ല ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കോർണിയൽ ബ്ലൈൻഡ്നെസ് അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് വരാം ചില കുഞ്ഞുങ്ങൾക്ക് ജന്മനാൽ ചില ജനതകമായ പ്രശ്നങ്ങൾ കാരണം ജന്മനാൽ തന്നെ ഈ അദാരിയത വരാം കൃഷ്ണമണി വെളുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളും അങ്ങനെയുള്ളവർ അതൊരു

ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാരണങ്ങൾ വഴി കാഴ്ച നഷ്ടപ്പെട്ടു ഈ ഇങ്ങനത്തെ ഉള്ള സർജറി അതായത് ഈ കൃഷ്ണമണി മാറ്റിവെക്കൽ സർജറി വഴി കാഴ്ച തിരിച്ചു കിട്ടുന്നുണ്ട് ഓക്കെ മാം ഇപ്പം നമ്മൾ പറഞ്ഞു സമ്മതപത്രം നൽകി അപ്പം ഈ വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ ഇതിന്റെ ഇടയ്ക്ക് നമ്മളിപ്പം

ർ മൈക്രോസ്കോപ്പ് വഴി അതന്നെ ഗ്രേഡ് ചെയ്യും അത് എത്ര എത്ര അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് അതിന്റെ ഹെൽത്ത് നമ്മൾ കൊണ്ടുവന്ന കൃഷ്ണമണിയുടെ ഹെൽത്ത് എങ്ങനെയാണുള്ളത് ഹെൽത്തിയാണോ എങ്ങനെയുള്ളവർക്ക് കൊടുക്കാം അതോ അത് അതിന്റെ കൌണ്ട് ഒക്കെ നോക്കിയിട്ട് അത് പഠനത്തിനാണോ ഉപയോഗിക്കേണ്ടത് അല്ലോ കാഴ്ച ഒരാളുടെ കാഴ്ചക്ക് വേണ്ടി ഉപയോഗിക്കാമോ എന്നുള്ളത് ഒരു ഗ്രേഡിങ് എ എ പ്ലസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബി പ്ലസ് അപ്പൊ ആ ഗ്രേഡിങ് അനുസരിച്ചിട്ടാണ് അവര് പിന്നെയും അതിന് കാറ്റഗറൈസ് ചെയ്യുന്നത് പിന്നെ ആ വെയ്റ്റിംഗ് ലിസ്റ്റ് എടുത്തിട്ട് അതിലാവശ്യമുള്ള വ്യക്തിക്ക് അവര് നമ്മള് വിളിച്ചു പറയുക ചെയ്യുന്നു അപ്പൊ ആ അവരെ അറിയിക്കുമ്പോൾ ഇപ്പൊ നമ്മള് ഈ കൃഷ്ണമണി സ്വീകരിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോ സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാള് ചിലപ്പോ ആ സമയത്ത് ചിലപ്പോ അവർക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ അവർ അതിന് പെട്ടെന്നൊരു സർജറിക്ക് വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആളെ വിളിക്കുക എന്നുള്ളതാണ് ആ വെയിറ്റിംഗ് ലിൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മിപ്പോ ഒരു നേത്രദാനത്തിന് നമ്മൾ എല്ലാം കഴിഞ്ഞു ഒരു ഒരു പേഷ്യന്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ കണ്ണുകൾ എടുത്തു കഴിഞ്ഞാലും അല്ലെ ഇപ്പൊ ഒരു ഒരു സ്ത്രീ സ്വീകരിക്കുന്ന ആൾക്ക് ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ടതെന്ന് ആ അത്യാൾക്ക് തന്നെ ആ ചെയ്യുന്ന ഈ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറെ തുള്ളി മരുന്നുകൾ അതിന് ആവശ്യമായിട്ടുള്ള തുള്ളി മരുന്നുകൾ ഉണ്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന നമ്മൾ ഓരോ ഡേ ഉണ്ടല്ലോ അതായത് ഓപ്പറേഷൻ ചെയ്ത ദിവസം അത് കഴിഞ്ഞിട്ടുള്ള ദിവസം എല്ലാം ഒരു ആയിട്ട് ഫോളോ അപ്പ് ചെയ്യും അതിന്റെ നമ്മള് ഈ കൊടുത്ത കൃഷ്ണമണി അയാളുടെ കണകൾ സ്വീകരിച്ചു എന്നുള്ള റിയാക്ഷൻ ഒക്കെ നമ്മൾ നോക്കണം അത് നോക്കിയതിനു ശേഷം തുള്ളിമരുന്നൊഴിക്കുക എന്നുള്ളതാണ് പിന്നെ കൃത്യമായ ഫോളോഅപ്പിന് വരിക അതിനനുസരിച്ച് കാഴ്ചകൾ നോക്കും ഓരോ ഫോളോ അപ്പിന് വരുമ്പോൾ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കും വേറെ അതെല്ലാമാണ് ശ്രദ്ധിക്കും ഭാവിയിൽ അവർക്ക് പിന്നെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ അത് ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കണം എന്നാണ് യങ്ങർ ആൾക്കാർക്കുള്ള ചിലവർക്ക് റിയാക്ഷൻ വരുന്നവരുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു ചിലവരുടെ ബോഡി അത് സ്വീകരിക്കണമെന്നില്ല അങ്ങനെയുള്ള ഗ്രാഫ് റിജക്ഷൻ വരുന്നവരുണ്ട് അപ്പൊ കൃത്യമായിട്ട് ഫ്രോ ഫോളോ പോകാന്നുള്ളതാണ് പിന്നെ പല കാരണങ്ങളിലുള്ള കാരണങ്ങൾ കാരണം ഈ ഇങ്ങനെ കാഴ്ച നഷ്ടപ്പെടുന്നു എന്നും പറഞ്ഞില്ലേ അപ്പൊ അതെല്ലാം അതെല്ലാം മാം മാ നമുക്കറിയാം നമ്മുടെ യങ്സ്റ്റേഴ്സ് പലപ്പോഴും കണ്ണിനെ കുറിച്ച് കെയർ ചെയ്യാറേയില്ല ഫോണ് അതൊക്കെ വളരെ മണിക്കൂർ കണക്കിനൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് കുട്ടികൾ തൊട്ട് ആ ഒരു വിഷയത്തെ കുറിച്ച് എന്താ മാമിന് പറയാനുള്ളത് നമ്മൾ എത്ര പറഞ്ഞാലും അത് ആക്ച്വലി ഈ ഇപ്പോഴത്തെ രീതിയിൽ അതായത് ഇപ്പോഴത്തെ കുട്ടികളിൽ അവർക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ഇതിലാണ് എത്തിയിരിക്കുന്നത് അവര് പുറമേയുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റി ഔട്ട്ഡോറുള്ള കളികളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് അത്ര താല്പര്യം എല്ലാവർക്കും ഈ മൊബൈൽ ഉണ്ട് അതുമായിട്ടിരിക്കാനാണ് താല്പര്യം അപ്പൊ പക്ഷെ എത്രത്തോളം ആ കണ്ണിനെ കേടാവുന്നു നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ് അന്തിന കുട്ടികൾ നല്ല ചില ലോങ് അവർസ് കമ്പ്യൂട്ടർ യൂസുള്ള ജോലി ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ട് പക്ഷേ നമ്മള് എത്രയും നമ്മള് ലഘൂകരിക്കാൻ പറ്റുന്നു അത്രയും കുറച്ച് സമയം ഉപയോഗിക്കാന്നുള്ളതാണ് അതിനൊരു അപ്പം നമ്മുടെ കണ്ണ് സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ കാഴ്ച സംരക്ഷിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും മാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം ഒരു അന്ധതയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പലപ്പോഴും ഇപ്പം ഡയബറ്റിക് പേഷ്യന്റ് ആയാലും ശരി അവർ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പലപ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പലപ്പോഴും ആശുപത്രിയിൽ പോകാറില്ല അപ്പം അതിനെ കുറിച്ച് എന്താ മാമിന് പറയാനുള്ളത് അതാണ് ഇപ്പൊ ഡയബറ്റീസുള്ള ഡയബറ്റീസ് ഒരു വലിയ പ്രശ്നമാണ് തന്നെയാണ് അത് നമ്മുടെ കാഴ്ചയിൽ പല രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത് കൃഷ്ണ മറ്റേ കണ്ണിന്റെ തിമരം എത്രയും ഈ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിമിരത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് പിന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞ് കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്ന രീതിയിലുണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾ ആണ് അത്യാവശ്യമായിട്ട് വേണ്ടത് അതെന്ന് തന്നെയല്ല നമ്മൾ വർഷംതോറുമുള്ള ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ചെക്കപ്പ് ആവശ്യമായിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ മാം നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു നേത്രദാനം ചെയ്യുന്നതിന്റെ ഒരു പ്രാധാന്യമൊക്കെ പറഞ്ഞു അപ്പം ഇനി നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം

ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാന്നുള്ളത് അത്യാവശ്യമാണ് പിന്നെ ഇരുണ്ടുള്ള മുറികളിൽ ഇരുന്ന് വായിക്കാതിരിക്കുക കിടന്നുള്ളതിൽ ഉപയോഗിക്കാതിരിക്കുക ഉള്ളത് പിന്നെ ഇവർ പറയുന്ന വെച്ചാൽ രണ്ടു മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളത് അതായത് ഇവര് ഒരു ഇരുപത് മിനിറ്റ് കൂടുന്തോറും ബ്രേക്ക് സെക്കൻഡ് എങ്കിലും നോക്കി അല്ലെങ്കിൽ കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യുക അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുക അങ്ങനെ ഒരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത് ശരിക്കും അത് ചെറിയൊരു കാര്യമാണ് പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മളുടെ കുറെ ൾ മാറിക്കട്ടെ പലപ്പോഴും കൂടുതലായിട്ട് ഫോണും യൂസ് ചെയ്യുമ്പോൾ ഫീൽ അതെ 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 നമ്മൾ ഈ അടുത്ത് തന്നെ അടുത്തുള്ള കാര്യം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്ന കണ്ണ് അടയ്ക്കുന്നത് കുറയുന്നു അത് അത് കാരണം കൃഷ്ണമണി അത്രയും തുറന്നിരിക്കുന്നത് കൊണ്ട് കണ്ണുനീര് കുറയുന്നു എന്നാണ് ഡ്രൈനസ് വരുന്നത് അപ്പൊ അത് കാരണവും അത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ഒരു സൈക്കിളായിട്ട് വരുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് മാം നമുക്ക് നമ്മുടെ പരിപാടിയിലെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടേ വരുന്നു മാം അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു നേത്രദാന പക്ഷാചരണം നമ്മൾ ആചരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇരുൾ നിറഞ്ഞ ജീവിതങ്ങൾക്ക് വെളിച്ചമേകാനായിട്ട് നമുക്ക് മരണാന്തരം നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ നേത്രം ദാനം ചെയ്യണം കൂടുതൽ പേരെ നിങ്ങൾ അറിഞ്ഞ ഈ ഒരു കാര്യം കൂടുതൽ പേരോട് പറയുകയും അവരെയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ഇത് ഇത് കാരണം യാതൊരു ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ െല്ലാം മാറ്റി കൂടുതൽ ജനങ്ങൾ നേത്രദാനത്തിനായിട്ട് മുന്നോട്ട് വരികയും കാരണം കുറെ ജനങ്ങളുണ്ട് അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നത് കാരണം അവർക്ക് വേറെ ഇങ്ങനെ കൃഷ്ണമണിക്ക് വേണ്ടി കാത്തിരുന്ന അവരുടെ കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറെ ജനങ്ങളുണ്ട് അപ്പൊ നമ്മളുടെ മരണാന്തരം നമ്മൾ മുഖേന ബാക്കിയുള്ളവരുടെ ജീവിതത്തിന് വർണ്ണങ്ങൾ എഴുതാൻ കഴിയുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വേണ്ടി മുന്നോട്ട് വരണം അതിനായി നമ്മളെല്ലാരും സമ്മതപത്രം ഒപ്പ് വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ മാം നമ്മൾ കണ്ട ഈ വർണ്ണശബളമായ ലോകം കാഴ്ചയില്ലാത്തവർക്കും കാണാൻ കഴിയട്ടെ അല്ലേ ഓക്കെ മാം അപ്പോൾ മാമിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഓസാനം ഐ സെന്ററിലെ കൺസൾട്ടൻറ്റ് ഓഫ് താൽമോളജിസ്റ്റായ ഡോക്ടർ യാസ്മിൻ അലി മാമാണ് താങ്ക് യു മാം